സ്റ്റാർട്ട് ചെയ്ത് ഇതിലൊന്നുമില്ല, ഇത് ജസ്റ്റ് ഹോം പേജ് പോയി കഴിഞ്ഞാൽ ഇതാ കണ്ട. ഇപ്പോൾ ഹോം പേജ് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ മാർക്കറ്റ്, ടുഡേയ്സ് മാർക്കറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ടാണ് തുടങ്ങേണ്ടതെങ്കിൽ എന്താ പറയുക, ഇവിടെ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഇവിടെ പോവാം. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ ഇതണ്ട എൻ്റെ ഇപ്പോൾ നമ്മൾ എൻ്റെ പോർട്ട്ഫോളിയോ ആണിത്. ഈ എൻ്റെ പോർട്ട്ഫോളിയോ ഇത് ആക്ച്വലി എൻ്റെ പോർട്ട്ഫോളിയോ അല്ല, എൻ്റെ മാമൻ്റെ പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ ബഷീർ ഖാൻ്റെ, അപ്പോൾ ഇതിൽ 50,000 മ്യൂച്വൽ ഫണ്ടിലുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇൻവെസ്റ്റ് ചെയ്ത ടൈമിൽ ഇതിൻ്റെ വാല്യൂ 49,998 ആണ്, 2 രൂപ ചാർജാണ്, നമ്മുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയാണത്. അത് 50,000 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത്, അപ്പോൾ 49,893 ഇപ്പത്തത്. അതായത് ഇന്നിപ്പോൾ കുറവാണ്, നഷ്ടത്തിലാണുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇത് ലോങ് ടേമിലേക്കുള്ള ഒരു പരിപാടിയാണ്. ഇതിൻ്റെ മുമ്പൊക്കെ എന്താ പറയുക, ഇത് ഇപ്പോൾ 50,000 പോർട്ട്ഫോളിയോയിൽ വന്നിരുന്നു, ഇത് 50,000 കുറഞ്ഞു വന്നതാണ്. അപ്പോൾ ഇതിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏത് മ്യൂച്വൽ ഫണ്ടാണ് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഞാൻ എന്താ ടാറ്റ എത്തിക്കൽ ഫണ്ട്. എന്തുകൊണ്ടാണ് ടാറ്റ എത്തിക്കൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ മുസ്ലിംസുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ശരിയ കംപ്ലയൻസസ്, ഇതിലുള്ള പോർട്ട്ഫോളിയോ ശരിയ കംപ്ലയൻസസ് ആയിട്ടാണ്. അതായത് ഒന്നാമത് ശരിയ കംപ്ലയൻസസിന് മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൽക്കഹോൾ, ടുബാക്കോ, എൻ്റർടൈൻമെൻറ്റ്സ് ഈ സെക്ടറിലുള്ള കമ്പനികളൊന്നും ഇൻവെസ്റ്റ് ചെയ്യുക, ഗാംബ്ലിംഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കംപ്ലയൻസസിൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെപ്റ്റ് റേഷ്യോ, പിന്നെ പി ഇ പ്രോഫിറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയും. അതായത് ചില കമ്പനികൾ ഭയങ്കര പിന്നെ സ്പെക്കുലേഷൻ ചെയ്തിട്ട് ഓവർ പ്രോഫിറ്റായിട്ട്, അതായത് അവർക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ബൂം ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ ഊഹാപോഹാക്കി കാണിച്ചിട്ട് പദാനീൻ്റെ കമ്പനിയൊക്കെ കണ്ടില്ല, അതേപോലത്തെ അവസരം, അതൊന്നും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല ആസ് പെർ ദ ശരിയ റൂൾസ്. അപ്പോൾ ഇത് ശരിയാന്ന് പറഞ്ഞാൽ വെറുതെ ശരിയാന്ന് പറയുന്നതല്ല, ഇതിൻ്റെ പിന്നിൽ പണ്ഡിതന്മാരുണ്ട്, ദൈവബന്ധിലൊക്കെ ഉള്ള പണ്ഡിതന്മാർ, ഫിഖ് വിദഗ്ധരൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ഇതെന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ശരിയ ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡുണ്ട്, അത് സെബിക്ക് കീ തന്നെ വർക്ക് ചെയ്യുന്നൊരു ബോർഡാണ്. ഓരോ സ്റ്റോക്കും സ്ക്രീൻ ചെയ്യുന്നുണ്ട്. പിന്നീട് എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം ഇതിലുള്ള സാധനം എന്ത് ചെയ്യുന്നു, ഇതിന് ഡ്രോപ്പ് ഓഫ് എന്നുള്ള സംഭവം, ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് എന്തായാലും ഒരു 5% ഇൻട്രസ്റ്റ് ഇൻകം ഇത് ഏത് കമ്പനിയായാലും ഉണ്ടാവും. അപ്പൊ അതിനൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ടാറ്റ ഫണ്ടുകാർ, എത്തിക്കൽ ഫണ്ടുകാർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റിന്റെ ഒരു 5% ഒരു ഡ്രോപ്പ് ഓഫ് ചെയ്യും. എന്നുവെച്ചാൽ ക്ലിയറൻസ് ആണ്, അതായത് ഹലാലാക്കി മാറ്റാൻ വേണ്ടി ക്ലിയറൻസ്, അതൊരു ചാരിറ്റിക്ക് കൊടുക്കും, അതായത് ഇസ്ലാമിക് ചാരിറ്റിക്ക് തന്നെയാണ് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പൊ അതിന് കറക്റ്റ് ബോർഡും സ്ട്രിക്ട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളെല്ലാരും കൂടി എന്ത് ചെയ്തു, കുറച്ച് ഫണ്ട് ഉണ്ടാക്കി, അതൊന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ, അതിൻ്റെ ഒരു സ്റ്റാറ്റൂട്ടറി ബോർഡാണ് മ്യൂച്വൽ ഫണ്ട്സ്. അതൊരു ഏജൻസി, ഒരു ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും, ഈ ഫണ്ട് മാനേജർ അതിൻ്റെ കീഴിൽ ടീമൊക്കെ ഉണ്ടാവും. ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് അനലൈസ് ചെയ്ത് പഠിച്ച്, ഇപ്പം ഞാൻ പേഴ്സണലി നമ്മൾ പഠിക്കുന്നില്ല ഇക്വിറ്റി ഉണ്ടെങ്കിലും ഡെറിവേറ്റീവ്സ് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നില്ലേ, ഇതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് ഇക്വിറ്റി അതോ സ്റ്റോക്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നില്ല, പഠിച്ചിട്ട് ഏതാണ് ബെസ്റ്റ്, ഡെയിലി ഒരു ടീം ട്രെയിഡ് ചെയ്യും. അപ്പൊ ഇതൊരു കോടിക്കണക്കിന് ഉറപ്പിൻ്റെ ഒരു ഫണ്ടായിരിക്കും. അപ്പൊ ഈ ഫണ്ടിന് ഇപ്പൊ ഇവിടെ കാണിക്കുന്നില്ലേ, 100 rupees ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇത് എക്സ്പെക്ടഡ് 3 years റിട്ടേൺ കിട്ടുമെന്നൊക്കെ പറയുന്നില്ലേ. ആ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് 3 years ഇത്ര കിട്ടുന്നു, അതായത് ഇതിന് എക്സ്പെക്ടഡ് ഇവരെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ മേലെ കണ്ട ഇപ്പൊ 3 years 18.74%, ഇതിന് പറയുന്ന പേരാണ് CAGR. ഈ CAGR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഗ്യാരണ്ടീഡ്, അത് ഗ്യാരണ്ടി ഉണ്ടാവും. അത് മാത്രമല്ല, ഹലാല് നമ്മളെ ശരിയ റൂൾസ് പ്രകാരം നമുക്ക് ഇൻകം ഗ്യാരണ്ടി ചെയ്യാൻ പാടില്ല, ഇൻകം ഗ്യാരണ്ടി ചെയ്യുമ്പോൾ അത് പലിശയാണ്. അപ്പൊ ലാഭം ഉണ്ടാവാം, നഷ്ടം ഉണ്ടാവാം, റിസ്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഫണ്ട് പ്രത്യേകിച്ച് ഈക്വിറ്റി ബേസ്ഡ് ഫണ്ടാണിത്, സെക്ടറൽ തീമാറ്റിക്കാണ്, സെക്ടറൽ ബേസ്ഡ് ആണ്, ഈക്വിറ്റി സെക്ടറിൽ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ വേറെ കുറേ സാധനങ്ങൾ, കടപ്പത്രങ്ങൾ, ബോണ്ട്സ്, കോർപ്പറേറ്റ് ബോണ്ട്സ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് പറ്റൂല. അപ്പോൾ അതായത് ഇങ്ങനെയുള്ള ഓഡിയൻസിന്, ഇൻവെസ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ടാറ്റ ഉണ്ടാക്കുന്ന സാധനമാണ്.
ടാറ്റക്ക് മാത്രമല്ല വേറെ കമ്പനികൾക്കും ഈ ഈ ശരിയ ഫണ്ട് ഉണ്ട്. ഈവൻ പിന്നെ നിഫ്റ്റിയിലും ബോംബെയിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ശരിയ ഫണ്ട്സ് വേറെ ഉണ്ട്, ഫണ്ടുകൾ തന്നെ വേറെ തന്നെ വരുന്നുണ്ട്, ശരിയ ഇൻഡെക്സുകൾ വരുന്നുണ്ട്. അതിൽ നിന്ന് പെട്ട ഇൻഡെക്സുകൾ തന്നെ ഇവനും എടുക്കുന്നത്, അതിന് പുറമെ ഇവനും സ്ക്രീൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ സാധനം. ഇപ്പോൾ 18.74 കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പോൾ വൺ ഇയർ എടുത്ത കൂടെ, ഇവിടെ വൺ ഇയർ എടുത്താൽ കഴിഞ്ഞ ഒരു കൊല്ലത്തിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് 31.56. കാരണം കഴിഞ്ഞ കൊല്ലം, കഴിഞ്ഞ ഒരു കൊല്ലം, കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇതുവരെ എന്താ പറയുക, ഷെയർ മാർക്കറ്റ് നല്ല ബൂമിങ്ങിലാണുള്ളത്. എക്സെപ്റ്റ് ആ മറ്റേ ജനുവരിയിൽ ഉണ്ടായിരുന്ന മറ്റേ അദാനിൻ്റെ ആ ഇഷ്യൂ മാത്രം ഒഴികെ ബാക്കി എല്ലാ ടൈമിലും നല്ല അതിനനുസരിച്ച് മാറും. അപ്പോൾ ഇതിൽ പോർട്ട്ഫോളിയോയിൽ ഒരുപാട് ഷെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പോർട്ട്ഫോളിയോ എടുത്തു കഴിഞ്ഞാൽ ഇവർ ടോപ്പ് ഹോൾഡിങ്സ് ഇതാണ്ട ഇൻഫോസിസ്, TCS കമ്പനികൾ, ഇത് അതിൽ പെർസെൻറ്റേജ് ഇങ്ങനെ കാണിക്കും. ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളാണ് ഇത് മൊത്തം നോക്കി കഴിഞ്ഞാൽ. ഇത് ഇല്ലില്ല ഗ്യാസിന്റെ വേറെ ഗുളിക ഞാൻ തരാം, ഒരു മിനിറ്റ് വെയിറ്റ്, ഒരു മിനിറ്റ് എടുത്താൽ. അപ്പോൾ അതിൻ്റെ ബാഗിൽ അതൊക്കെ ഗുളിക എടുത്തു. അപ്പൊ ഇതിലെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സിപ്പ്, വൺ ടൈം. ഈ സിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റ്മെന്റ്, അതല്ല സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്രോഗ്രാം. വൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒറ്റയടിക്ക് നമ്മളിടുന്നത്. അപ്പൊ നിങ്ങൾക്ക് അല്ല, നിങ്ങളത് ഫണ്ട് ഉണ്ടെങ്കിൽ ഒറ്റയടിക്കട, സ്റ്റാൻഡേർഡ് ആയിട്ട് വിടാ. അപ്പൊ ഇതൊന്ന്, ഇതാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മളെ പോർട്ട്ഫോളിയോ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതെങ്ങനെ വിഡ്രോയൽ ചെയ്യാന്നുള്ള. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോയി എൻ്റെ പോർട്ട്ഫോളിയോ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഈ സാധനം ഉണ്ട്, എനിക്ക് വേണമെങ്കിൽ വിഡ്രോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവർ പറയുന്നില്ലേ കഴിഞ്ഞ ആഫ്റ്റർ 3 years 70,000 ആവും, ആഫ്റ്റർ 5 years 87,000 ആവാൻ സാധ്യത ഉണ്ടെന്നൊക്കെ അവർ പറയുന്നത്. അത് പഴയ ഡാറ്റ വെച്ചിട്ടാണ് ഇവർ പറയുന്നത്. ഇപ്പം നമ്മൾ 90 days മുമ്പേ നമ്മൾ എക്സിറ്റ് അടിക്കുമ്പോൾ 0.5% എത്ര ആണോ റിഡീം ചെയ്ത അതിൻ്റെ ആ എമൗണ്ടിന്റെ 0.5% പ്ലസ് ജി എസ് ടി 3 months മുമ്പാണ് ശേഷമാണ് ചാർജ് ഉണ്ടാവും. ചാർജ് ഞാനിപ്പം വിൽക്കാം ഒരു കൊല്ലാണെന്ന് സമയം, അപ്പൊ ഒരു കൊല്ലായി. അപ്പൊ ആ സമയത്ത് ശരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം കുറഞ്ഞ പൈസകളെന്ന് വിചാരിച്ചു, നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? അല്ല അന്നേരം എന്താ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് ഡ്യൂറേഷൻ ഒന്നും ഇല്ലേ. നീ കുറഞ്ഞ പൈസ കാണുമ്പോൾ എന്ത് ചെയ്യാ, വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം, പുതിയ യൂണിറ്റ്സ് വാങ്ങാം. ഇപ്പൊ ഇനി കാണുന്നില്ല, ഇവിടെ എന്റെ പോർട്ട്ഫോളിയോ കാണുന്നില്ലേ ടോട്ടൽ യൂണിറ്റ്സ്, എനിക്ക് എന്താ പറയാ എന്റെ വാല്യൂ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതിന്റെ യൂണിറ്റ്സ് നമ്പർ ഉണ്ടാവും എനിക്ക് എത്ര ഉണ്ട് എന്നുള്ളത്. ഒരു മിനിറ്റ്, ഇവിടെ പോയി കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ അനാലിസിസ് പോയി കഴിഞ്ഞാൽ കണ്ടാ, അതായത് എത്ര യൂണിറ്റുകൾ എത്ര ഷെയർ ആണ് എനിക്ക് ഉള്ളതെന്നാണ് അതിന്റെ വാല്യൂ ആണിത്, മനസ്സിലായി? അത് അതിന്റെ പോസിബിൾ റിട്ടേൺസ് പറയാണ്. അത് മാത്രമല്ല, ഒരു 3 months ഇതിന്റെ ലോഗിൻ, ബാക്കി എത്ര വേണം എത്ര വേണം കിട്ടാം, അത് പോസിബിൾ റിട്ടേൺസ് മന്ത്ലി 15,000 വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇതാണ് ഇത്. അപ്പൊ ഇന്ന് ഇത്രയും മതി, ബാക്കി പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, മ്യൂച്വൽ ഫണ്ട്.